ദിവസേനയുള്ള ജീവിതം സന്തോഷിക്കാൻ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ ദൈവവുമായി അടുത്ത വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. യേശുവിൽ വിശ്വാസമർപ്പിക്കുന്നതിലൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളും അനുഭവിക്കണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഇതാരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സുവാർത്ത നൽകുന്നു. ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പ്ലാനുണ്ട്. പണ്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും സാരമില്ല, എന്തൊക്കെ ചീത്ത കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും സാത്താൻ മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനുമാണ് വന്നത്. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾ ജീവിതം സന്തോഷിക്കാനാണ്. ഞാനത് നിറഞ്ഞ കവിയോളം നിങ്ങൾക്ക് പരിപൂർണമായി നൽകും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു നല്ല പ്ലാനുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദൈവവചനപ്രകാരം നാം നമ്മുടെ മനസ്സ് പുതുപ്പിക്കണം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ നല്ല പദ്ധതിയെ വിശ്വസിക്കാം. വർഷങ്ങളോളം സാത്താൻ നിങ്ങളോട് നുണ പറയാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തത് നിങ്ങൾ അവൻ്റെ നുണയെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ്. ഇതാണ് കബളിപ്പിക്കൽ. കബളിപ്പിക്കൽ എന്നാൽ നുണ വിശ്വസിക്കൽ. സാത്താൻ ഏറ്റവും വലിയ കബളിപ്പുകാരനാണ്. സാത്താൻ നമ്മോട് നുണ പറയുന്നു, സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. നാം അവയെ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമുക്ക് മറ്റൊന്നും അറിയാത്തതുകൊണ്ടാണ്. നാം വിശ്വസിക്കുന്നത് നമുക്ക് ഭവിക്കും. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കട്ടെ. 2 കൊരിന്ത്യർ 10, നാം ദൈവവചനം പഠിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നുണകൾ നമുക്ക് മനസ്സിലാക്കാനാവും. റോമർ 12 പറയുന്നു, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന്. പക്ഷേ നമ്മുടെ മനസ്സ് പുതുപ്പിക്കപ്പെടണം. അതായത് നാം ചിന്തയുടെ പുതിയ വഴികൾ പഠിക്കണം. വർഷങ്ങളോളം സത്യമല്ലാത്ത പല കാര്യങ്ങളും ഞാൻ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവ എനിക്ക് യാഥാർത്ഥ്യമായി സംഭവിച്ചു. കാരണം ഞാൻ അതാണ് വിശ്വസിച്ചിരുന്നത്. ദൈവവചനത്തെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് പുതുപ്പിക്കപ്പെട്ടു. ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കാൻ പഠിച്ചു. യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് ഞാൻ പഠിച്ചു. എൻ്റെ ജീവിതം വാസ്തവത്തിൽ മാറാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ മാറ്റമുണ്ടാക്കാനാവും. ഇതിനെക്കുറിച്ച് തെളിയിക്കുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ്. ഞാൻ ഇതുവരെ എഴുതിയ പുസ്തകങ്ങളിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമാണിത്. ക്രിസ്ത്യൻ ബെസ്റ്റ് സെല്ലേഴ്സ് ലിസ്റ്റിൽ പല മാസങ്ങളോളം ഈ പുസ്തകത്തിൻ്റെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ 1,000,000+ കോപ്പികൾ അച്ചടിച്ചിരിക്കുന്നു. ധാരാളം ജനങ്ങൾ ഇത് വായിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ജനങ്ങൾ ഇപ്പോഴും ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഏതാനും സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇത് അനുഭവശാലികൾ അയച്ച സാക്ഷ്യങ്ങളാണ്. അതിനുശേഷം ചിലർ അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ പ്രോഗ്രാം വഴിയായി കാണാം. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം കേൾക്കൂ. പ്രിയപ്പെട്ട ജോയ്സ്, ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം വായിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന ഭയവും വിഷമവും കൊണ്ട് ഞാൻ എപ്പോഴും പീഡിപ്പിക്കപ്പെടുമായിരുന്നു. ഇത് നിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടാവും. ഞാൻ സ്നേഹിക്കുന്ന പലരും ശാരീരികമായി വേദനിക്കപ്പെടുന്നത് പോലെയുള്ള ഭീകര സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട്. ഞാൻ തെറ്റായ ചിന്താരീതി മുഖേന എന്നെ പീഡിപ്പിക്കുകയായിരുന്നെന്ന് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എനിക്ക് കാണിച്ചു തന്നു. അനുകൂലമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സാത്താൻ വിഹരിക്കാനുമായി എൻ്റെ മനസ്സിനെ ശൂന്യമാക്കി വെക്കരുതെന്നും നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് എനിക്ക് ബോധോദയമുണ്ടാക്കി. ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഭീകര സ്വപ്നങ്ങൾക്ക് അറുതിയുണ്ടായി. നിങ്ങൾക്ക് എൻ്റെ നന്ദി. ദൈവത്തിനും നന്ദി പറയുന്നു. കാർല. ഇതാ മറ്റൊന്ന്. ഡിയർ ഡേവൻ ജോയ്സ്, നിങ്ങളെയും നിങ്ങളുടെ മിനിസ്ട്രിയെയും പറ്റിയും ഞാൻ ആദ്യമായി കേട്ടത് ഒരു ആൽക്കോഹോൾ ട്രീറ്റ്മെന്റ് സെന്ററിൽ വെച്ചായിരുന്നു. എൻ്റെ കൗൺസിലർ ഒരു പുസ്തകം വായിക്കാൻ തന്നു. അത് നിങ്ങളുടെ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് ആയിരുന്നു. 1.5 കൊല്ലങ്ങൾക്ക് ശേഷം എനിക്ക് മദ്യം കൈകൊണ്ട് തൊടാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ തോന്നുന്നില്ല. സന്ദേശം മനസ്സിൽ പതിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണവും ചിന്താഗതിയും മുഴുവനായി മാറി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ജൂലി. ഇത് രണ്ടുപേർ അയച്ച സന്ദേശങ്ങളാണ്, പക്ഷേ ഇത് നിങ്ങളുടെയും സാക്ഷ്യങ്ങളായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ പീഡനങ്ങളുണ്ടോ? വ്യാകുലത, ഭയം, ഉത്കണ്ഠ എന്നിവയാൽ പീഡിതരാണോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായി നിങ്ങളുടെ മനസ്സ് ലക്ഷ്യമില്ലാതെ ചുറ്റി ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമർ 8:5 ഇത് വിവരിക്കുന്നുണ്ട്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അതായത് ഒരു മനുഷ്യൻ ജഡീഗതിയിൽ നടന്നുകൊണ്ടിരുന്നാൽ അയാൾ തന്റെ മനസ്സിലെ ചിന്തകളെയും വികാരങ്ങളെയും പിന്തുടരുകയാണെങ്കിൽ അയാൾ അതിൽ തന്റെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് കാരണം. നാം മനസ്സ് ഏതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതിനെയായിരിക്കും പിന്തുടരുക. നാം അതിനെ തേടി പോകും. ഇതിൽ പറയുന്നു, ആത്മാവ് പ്രകാരം നടക്കുന്നവരെയെല്ലാം ആത്മാവിന്റെ അനുഗ്രഹങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. അവർ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനായി അവരുടെ മനസ്സിനെ സെറ്റ് ചെയ്യുന്നു. വേദപുസ്തകം പറയുന്നു, നാം ആത്മാവിൽ നയിക്കപ്പെടണം, ആത്മാവിൽ നടക്കണം, പരിശുദ്ധാത്മാവിനെ പിന്തുടരുകയും വേണം. പരിശുദ്ധാത്മാവിന്റെ സമ്മതത്തോടെ നിയന്ത്രിക്കുകയും നടത്തപ്പെടുകയും വേണം. എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ നാം ആത്മീയമായ കാര്യങ്ങളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കണം. ഞാനിപ്പോൾ നിങ്ങളോടൊരു സാക്ഷ്യം പങ്കിടാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ഈ സ്ത്രീ ക്യാൻസറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് വിലമതിപ്പുള്ളതായി കണ്ടുവത്രേ. അവർ 100 കണക്കിന് ജനങ്ങളുമായി അത് പങ്കിട്ടു. ഇവരുടെ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ ഇത് ഉപകരിക്കും. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ശരീരത്തിൽ കൂടി ഒരു ഭയം കടക്കും, മരണത്തെ നേരിടാനുള്ള ഭയം.
ഞാൻ 4 മാസത്തെ വേദനയിലൂടെ കടന്നു. ചികിത്സാ മുറകൾ വളരെയധികം കഠിനമായിരുന്നു. പള്ളിയിൽ വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ജോയ്സ് മീറുടെ പ്രോഗ്രാം കാണണം. ഞാൻ ചോദിച്ചു, ആരാണത്? അയാൾ പറഞ്ഞു, ഒരു അത്ഭുത ശക്തിയുള്ള സ്ത്രീ, അവരുടെ പ്രസംഗം കേൾക്കണം, രാവിലെ 5 മണിക്കാണ് അവരുടെ പ്രോഗ്രാം. ഞാൻ ചോദിച്ചു, ആരെങ്കിലും 5 മണിക്ക് കേൾക്കുമോ? അത്ഭുതം എന്താണെന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ 4:55 വിളിച്ചുണർത്താൻ തുടങ്ങി. നന്ദി. ഞാൻ അവരുടെ കോൺഫറൻസിന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ഏതെന്ന് എനിക്ക് പറയാനാവില്ല. ഞാൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ അത് കൊണ്ടുപോകും. എൻ്റെ ഡോക്ടർ എപ്പോഴും എന്നോട് ചോദിക്കും, നിങ്ങൾ എന്താണ് വായിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോടത് പറയും, ആ പുസ്തകത്തിൻ്റെ 28 പ്രതികൾ ഞാൻ വാങ്ങിച്ചു, ഡോക്ടറുടെ ക്ലിനിക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ പുസ്തകം എന്നെ വളരെയധികം സഹായിച്ചു. ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികളിൽ പലർക്കും ഈ പുസ്തകം ഉപകരിക്കും എന്ന് എനിക്കറിയാം. ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പുസ്തകം എനിക്കൊരു സംസാര വിഷയമായി മാറി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവവേല പങ്കിടാൻ സാധിച്ചു. ഹെഡ് നേഴ്സ് 2 പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുത്തു. ഒന്നവർ അവിടെ വെച്ചിട്ടുണ്ട്. ഈ രോഗത്തെ നേരിടുന്നത് ഭീകരമാണ്. ഇത് നമ്മുടെ മനസ്സ് മാറ്റാൻ സഹായിക്കും. നിങ്ങളിത് വായിച്ചില്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പുസ്തകം വായിക്കൂ, കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നന്ദി. ഷേർലിയുടെ സാക്ഷ്യം എനിക്ക് പ്രോത്സാഹനജനകമാണ്. കാരണം പലതരം രോഗങ്ങളോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന, പലതരം ശീലങ്ങൾക്ക് അടിമയായി കഴിയുന്ന എത്രയോ ജനങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഈ പുസ്തകം അവരുടെ ജീവിതത്തിൽ നല്ല ഫലം കായ്ക്കാനും അവരെ സഹായിക്കാനും പറ്റിയതാണെന്ന് അറിയുന്നത് പ്രോത്സാഹനജനകമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അഥവാ എന്തെങ്കിലും വ്യാകുലതകൾ ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ എന്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ പുസ്തകം തീർച്ചയായും വായിക്കണമെന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രതിക്കായി ഓർഡർ ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മനസ്സ് പുതുപ്പിക്കുന്നത് ഒരു ക്രിയയാണ്. നിങ്ങളിത് മുൻപെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ മനസ്സ് പുതുപ്പിക്കാൻ ദൈവത്തോടൊത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാവാം, എന്നാലും യാതൊരു ഫലവും കാണുന്നില്ലെന്ന് തോന്നാം. ശരിയായി ചിന്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും പലപ്പോഴും തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കും. ആദ്യമായി നിങ്ങളുടെ മനസ്സ് കുറേശ്ശെ കുറേശ്ശെയായി പുതുപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. വേദപുസ്തകം ആവർത്തന പുസ്തകം 7:22 പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ കുറേശ്ശെ കുറേശ്ശെയായി അതിജീവിക്കണമെന്ന്. നിരുത്സാഹപ്പെടാതെ മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 2 കൊരിന്ത്യർ 3:18, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു, അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മഹത്വം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉന്നതിയുടെ പ്രത്യക്ഷത കാണുക എന്നർത്ഥം. അതായത് നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്ന ഒരു പരിധിയിൽ എത്തിച്ചേരുക എന്നർത്ഥം. ഞാൻ നിങ്ങളെ മറ്റൊരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നേരായി ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തോൽവി ഏർപ്പെടുമ്പോൾ കുറ്റബോധം തോന്നാൻ സാധ്യതകൾ ഉണ്ടാവും. നിങ്ങൾ തെറ്റായത് ചിന്തിച്ചിരുന്നു എന്നറിയും. തെറ്റുകൾ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ഉടനെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഏതാനും നല്ല കാര്യങ്ങൾ നിറയ്ക്കാൻ ആരംഭിക്കുക. എന്നാൽ നിങ്ങളെ കുറ്റബോധത്തിന് അടിമയാക്കാൻ സാത്താനെ അനുവദിക്കരുത്, കാരണം അത് നിങ്ങളെ ബലഹീനരാക്കുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ വീണ്ടും പാപത്തിലേക്ക് വീഴാൻ സാധ്യതകൾ ഉണ്ടാവും. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായി നിങ്ങൾ അതിനായി പരിശ്രമിക്കണം. കുറ്റബോധത്തിന് അടിമയാവരുത്. യേശുവിലായവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവ് നാം തെറ്റായ ചിന്തകൾ ചിന്തിച്ചു എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അവനത് നമ്മെ തള്ളിക്കളയാനായിട്ടല്ല പറയുന്നത്, നാം ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ് അവനത് ചെയ്യുന്നത്. നേരായ ചിന്തകളെക്കുറിച്ച് ദൈവം വർഷങ്ങൾക്ക് മുൻപ് എന്നിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാനപ്പോൾ ആദ്യമായി 2 കൊരിന്ത്യരിൽ പറഞ്ഞ വചനങ്ങൾ വായിച്ചു. അതിൽ പറയുന്നു, സങ്കല്പങ്ങളെ ദൂരെ എറിയവിൻ എന്ന്. തെറ്റായ ചിന്തകൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് തെറ്റായ ചിന്തകൾ ഉണ്ടാവുന്നു എന്നറിയുമ്പോൾ അവയെ പുറത്താക്കുക. സത്യം പറയുകയാണെങ്കിൽ ദിവസത്തിൻ്റെ അവസാനം അവയെ പുറത്താക്കി ഞാൻ തളർന്നു. കാരണം എനിക്കൊരു തെറ്റായ ചിന്തയുണ്ടാവും, ഞാനതിനെ പുറത്താക്കാൻ ശ്രമിക്കും, അപ്പോൾ മറ്റൊന്ന് കടന്നു വരും, അതിനെ പുറത്താക്കും, അപ്പോൾ മറ്റൊന്ന് കടന്നു വരും, അതിനെയും പുറത്താക്കും. ഞാൻ ദിവസം മുഴുവനും സാത്താനുമായി മനസ്സുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു എന്നെനിക്ക് മനസ്സിലായത് കുറേ കാലം കഴിഞ്ഞായിരുന്നു. ഇങ്ങനെ ആഴ്ചകളോളം യുദ്ധം ചെയ്ത ശേഷം ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, എനിക്കിനി ഇത് ഓരോ ദിവസത്തിൻ്റെയും അവസാനം സഹിക്കാൻ വയ്യ. ഞാൻ ചിന്തകളെ പുറത്താക്കി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ വേറെ ചില ചിന്തകൾ കടന്നു വരും, അവയെ പുറത്താക്കിയാൽ മറ്റൊന്ന് വരും, ഞാൻ അവയെ പുറത്താക്കിയാലും അവ എന്നിലേക്ക് തിരിച്ചു വരുന്നു. ആ സമയത്താണ് ദൈവം എനിക്ക് ഉപയോഗപ്രദമായ ഒരു വെളിപ്പാട് നൽകിയത്. ദൈവം പറഞ്ഞു, നീ ചീത്ത ചിന്തകളെ മാറ്റി നല്ല ചിന്തകൾ സ്ഥാപിക്കണം. മനസ്സ് മുഴുവനും നീ നല്ല ചിന്തകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ചീത്ത ചിന്തകൾക്ക് മനസ്സിൽ കടന്നുകൂടാൻ സ്ഥലമുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് സാത്താൻ കണ്ടാൽ അവൻ ഉടനെ അവിടെ കുടില തന്ത്രങ്ങളുമായി പ്രവേശിക്കും. ചിലർ സ്വന്തം ചിന്തകളെ തിരഞ്ഞെടുക്കില്ല, അവർക്ക് തലച്ചോറിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സാത്താൻ വന്ന് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിനകത്ത് ആശയങ്ങൾ നിറയ്ക്കും. നിങ്ങൾ അതുപ്രകാരം നടക്കാതെ ഇരുന്നാൽ, അതുപ്രകാരം ചിന്തിക്കില്ലെന്ന് നിരസിച്ചാൽ, പ്രതികൂല ചിന്തകൾ ചിന്തിക്കില്ല, തലച്ചോറ് ഒഴിവാക്കിയിടില്ലെന്ന് തീരുമാനിച്ചാൽ അതിനു പകരം ഉടനെ നല്ല ചിന്തകൾ നിറയ്ക്കണം. ജനങ്ങളെക്കുറിച്ച് നല്ല ചിന്തകൾ ചിന്തിക്കുക. നിങ്ങളെക്കുറിച്ചും നല്ല ചിന്തകൾ ചിന്തിക്കാൻ ആരംഭിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നല്ല ചിന്തകൾ ചിന്തിക്കുമെന്ന് തീരുമാനിക്കാം. വാസ്തവം പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഫിലിപ്പിയർ 4:8 പൗലോസ് പറയുന്നു,
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് എന്നും എന്നേക്കും കൂടെയിരിക്കും. ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സിരുത്തു. ഇവയൊക്കെയും നമുക്ക് വേണ്ടി പറഞ്ഞവയാണ്. എനിക്കിതിഷ്ടമായി. പൗലോസ് പറയുന്നു, എന്തെങ്കിലും നല്ലത് കാണാനാവുമോ എന്ന് നോക്കൂ, എന്നിട്ട് അതിൽ മനസ്സുറപ്പിക്കൂ. നിങ്ങൾ ഒരാളുമായി ബന്ധം സ്ഥാപിക്കുകയാണെന്നിരിക്കട്ടെ, അത് വളരെ എളുപ്പമാണ്. ജനങ്ങളുടെ പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണാൻ ശ്രമിക്കരുത്. എല്ലാവരും തെറ്റുകൾ എന്താണെന്ന് നമ്മെ കാണിക്കാൻ സാത്താൻ സമർത്ഥനാണ്. നല്ല കാര്യങ്ങൾ കാണിക്കാൻ നാം ദൈവത്തോട് പറയണം. നാം ബന്ധം സ്ഥാപിച്ച ജനങ്ങളെക്കുറിച്ച് അനുകൂല കാര്യങ്ങൾ കാണിക്കാൻ പറയണം. എന്നാൽ നമുക്ക് നല്ലതെന്തെങ്കിലും കാണാൻ സാധിക്കും, അത് നാം കണക്കിലെടുക്കണം. അതിൽ നാം നമ്മുടെ മനസ്സുറപ്പിക്കണം. നാം നല്ല കാര്യങ്ങളിൽ മനസ്സുറപ്പിക്കാൻ പോവുകയാണെന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വരും. കൂടുതൽ അനുകൂലമായ ചിന്തകൾ, അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുകൂലമുള്ളതായി തീരും. ഇപ്പോൾ നമുക്കൊരു ഇടവേളയാണ്, അതിനുശേഷം ഞാൻ വീണ്ടും വരും. നാം ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന്, നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരല്പം സംസാരിക്കാം. ഞാൻ വളരെ കാലത്തോളം വളരെയധികം പ്രതികൂലമായ ചിന്താഗതി പുലർത്തിക്കൊണ്ടിരുന്നു. ഞാൻ ചിലപ്പോൾ തമാശയായി പറയാറുണ്ട്, പക്ഷേ വാസ്തവത്തിൽ അത് സത്യമാണ്. അതായത്, ഏതാനും അനുകൂലമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എൻ്റെ തലച്ചോറ് സ്തംഭിക്കും. കാരണം ഞാൻ പ്രതികൂലമായിട്ടാണ് ചിന്തിച്ച് ശീലിച്ചിരുന്നത്. ഞാൻ അനുകൂലമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഉടനെ പറയാൻ ആരംഭിക്കും, നിൽക്ക് നിൽക്ക്, എന്താണിത്, നിനക്ക് ശീലമില്ലാത്തതാണല്ലോ. ഞാൻ ഒരു അനുകൂല ചിന്താഗതിക്കാരനെയാണ് വിവാഹം കഴിച്ചത്. എൻ്റെ കൂടെ ഒത്തുപോകാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു, കാരണം ഞാൻ എല്ലാം പ്രതികൂലമായി ചിന്തിച്ചു. ഒരു പ്രതികൂല ചിന്താഗതിക്കാരന് ചുറ്റുമുള്ള എല്ലാവരെയും നിലംപതിപ്പിക്കാൻ സാധിക്കും. കാരണം അവരുടെ പ്രതികൂല ചിന്താഗതി മറ്റുള്ള ജനങ്ങളുടെ സന്തോഷത്തെ തുടർച്ചയായി വലിച്ചെടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മറ്റു പലരും ചെയ്യാറുള്ളതുപോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികൂലമായി ചിന്തിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമായി ശിക്ഷാവിധിക്ക് ഉൾപ്പെടരുത്. രണ്ടാമതായി, നിങ്ങൾ ഇന്ന് മാറാൻ പോവുകയാണെന്ന് ഉറപ്പിക്കണം. യേശു പ്രതികൂലനല്ല, അവൻ്റെതായ ഒരു കാര്യങ്ങളും പ്രതികൂലമല്ല. സാത്താൻ എപ്പോഴും പ്രതികൂലനാണ്. അവനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും തോൽവിയാണ്, സമ്മർദ്ദമാണ്, എല്ലാം രോഗബാധിതമാണ്, മരണമാണ്. എന്ത് കാര്യമായാലും അവയിലൊന്നിലും ജീവൻ ഉണ്ടാവില്ല. പക്ഷേ യേശുവാണ് നമ്മുടെ കൃപ, നമ്മുടെ തല അവൻ നിമിർത്തും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവനൊരു നല്ല പ്ലാനുണ്ട്. പക്ഷേ നാം ഈ കാര്യത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കണം. റോമർ 4:8 നോക്കിയാൽ അതിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, വളരെ പ്രയാസമുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരീക്ഷകളിലൂടെ കടക്കേണ്ടി വരും. നിങ്ങൾ പറയും, നോക്കൂ, എന്നോട് പോസിറ്റീവായി സംസാരിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് പറയുക? എൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? ഒരു മുന്നേറ്റത്തിനായി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല. അബ്രഹാം ദൈവം അയാൾക്ക് കൊടുത്ത വാക്ക് സ്വന്തം ജീവിതത്തിൽ പ്രത്യക്ഷമാവാനായി എത്ര കാലം കാത്തിരുന്നെന്ന് അറിയാമോ? അയാൾ എനിക്ക് സ്വന്തമായി ഒരു കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചു. ദൈവം അവരോട് പറഞ്ഞതുപോലെ തൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. ദൈവം അയാൾക്ക് വാക്ക് കൊടുത്തു. അയാൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് മാത്രമല്ല, പകരം അയാൾക്ക് എണ്ണാൻ സാധിക്കാത്തത്ര പിൻഗാമികൾ ഉണ്ടാവുമെന്നും, അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും. എന്നാൽ അബ്രഹാം എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചേർന്നിരുന്നു. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവായി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവ്വണ്ണമാവും എന്ന് അരുളി ചെയ്തതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സാറയ്ക്ക് കുഞ്ഞുണ്ടാവില്ലെന്നത് അയാൾ സ്വീകരിച്ചില്ല. നാം ചിലപ്പോൾ ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ കരുതും, നോക്കൂ, ഞാൻ എങ്ങനെയുള്ള പരിതസ്ഥിതിയിലാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല ജോയ്സ്. എന്നാൽ എബ്രഹാമിന്റെ കാര്യമോ? അയാൾക്ക് ഏകദേശം 100 വയസ്സായി കഴിഞ്ഞു. അയാൾക്ക് ഉൽപാദനശേഷി, അയാളുടെ ശരീരം നിർജ്ജീവമായിരുന്നു. സാറ ആർത്തവ വിരാമം സംഭവിച്ചു കഴിഞ്ഞ സ്ത്രീയായിരുന്നു. അവരുടെ ഗർഭപാത്രം നിർജ്ജീവമായിരുന്നു. ദൈവം ഇത് അവർക്ക് ഒരു കുഞ്ഞിനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നാം ആദ്യം എന്താണ് ചെയ്തിരിക്കുക? ഇത് അസാധ്യം. എന്നാലും 20-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തീകരിക്കപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ച് വിശ്വസിച്ചു. ഞാൻ വർഷങ്ങളോളം സാത്താന്റെ ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് ജീവിതം നയിച്ചിരുന്നു. ഇനി പ്രതികൂലമായ ചിന്തകൾക്കായി സാത്താൻ എന്നെ ഉപയോഗിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അനുകൂല ചിന്തകൾ ചിന്തിക്കും. അപ്പോൾ ദൈവം അവന്റെ വഴികൾ എന്റെ ജീവിതത്തിൽ സാധ്യമാക്കും. ഇനി സങ്കീർത്തനം 27-ാം അധ്യായം എടുക്കൂ, 13-ും 14-ും വാക്യങ്ങൾ. ഞാൻ ദൈവത്തോടൊത്ത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ കാലം അത്രയും എന്നെ പ്രോത്സാഹിപ്പിച്ച വചനങ്ങളിൽ ഒന്നിതാണ്. ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എനിക്കെന്തായിരിക്കും സംഭവിക്കുക? ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം.
പലരും കരുതും ഞാൻ മരിച്ച് സ്വർഗത്തിൽ ചെന്ന ശേഷം എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുമെന്ന്. എന്നാൽ മനസ്സിലാക്കൂ, ഇപ്പോൾ തന്നെ എല്ലാം നന്നായി നടക്കാൻ സാധിക്കും. കാരണം ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു നല്ല പദ്ധതിയുണ്ട്. ദാവീദ് പറഞ്ഞു, ഞാനത് വിശ്വസിക്കാതെ പോയാൽ എനിക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങൾ അവിശ്വാസം നിറഞ്ഞവരാണെങ്കിൽ, പ്രതികൂല ചിന്താഗതിക്കാരാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ താണവയായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ തോൽവിയുടേതായിരിക്കും. നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് സ്വന്തം ജീവിതം പൂർണ്ണമാക്കും. വേദപുസ്തകം പറയുന്നു, സ്വന്തം വാക്കുകളുടെ ഫലം നാം അനുഭവിക്കുമെന്ന്, സ്വന്തം ചിന്തകൾ നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമെന്നും അത് പറയുന്നു. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ എന്തായാലും അവയെല്ലാം നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റി ഇന്ന് നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാനാവും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളായിട്ട് സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അനുകൂല ചിന്താഗതിക്കാരനാവാൻ സഹായിക്കണം എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവരാവാൻ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ചീത്ത കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും ശ്രദ്ധിക്കാതിരിക്കാനുമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ചീത്ത കാര്യങ്ങൾ സംഭവിക്കാം. നമുക്കെല്ലാവർക്കും സംഭവിക്കാൻ പാടില്ലാത്തവ പലതും സംഭവിച്ചെന്നിരിക്കും. ഈ ആഴ്ച ഞാൻ ഒരാഴ്ചത്തെ ഒഴിവുകാലം പ്ലാൻ ചെയ്തിരുന്നു. എവിടെയെങ്കിലും ചെന്ന് എനിക്ക് വേണ്ടി സമയം ചിലവാക്കണമെന്നും പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും ചിലവാക്കണമെന്ന് കരുതിയിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവമായിരിക്കാം അത്. ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കം മൂലം പോകാനായില്ല. എനിക്കത് വലിയ നിരാശയായിരുന്നു. നമുക്ക് നിരാശകൾ ഏർപ്പെടുമ്പോൾ അവയെ പ്രത്യാശകളായി മാറ്റണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവനായി വിളിക്കപ്പെട്ടവർക്കും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പര്യവസാനിക്കും. ഇനി അത്ഭുതകരമായ വിധത്തിൽ ജീവിതം മുഴുവനായി മാറിയ ഒരു സ്ത്രീയുടെ ശക്തമായ സാക്ഷ്യം കാണിക്കാം. ബെത്ത് എന്നാണ് അവരുടെ പേര്. ദൈവം തനിക്കായി കരുതി വെച്ചിരിക്കുന്നത് ഒന്നും നേടാൻ മനസ്സനുവദിക്കില്ലെന്ന് അവർ കണ്ടുപിടിച്ചു. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവർ കണ്ടു. ദിവസേനയുള്ള പോരാട്ടം അവരുടെ ചിന്തകളെ വ്യതിചലിപ്പിച്ചു. ബെത്ത് ലാസ്കോബറിന് ജനങ്ങൾ തന്റെ ഹോമോസെക്സുവാലിറ്റിയെ അംഗീകരിച്ചാൽ സന്തോഷിക്കാനാവുമോ അഥവാ അതിൽ നിന്ന് സ്വതന്ത്രയാവുമോ എന്നറിഞ്ഞില്ല. അവരുടെ കൂട്ടുകാരിയുടെ ഉപദേശം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾ പറഞ്ഞു, ദൈവമാണ് എനിക്ക് ആഗ്രഹങ്ങൾ നൽകിയത്. ഞാൻ ആ ആഗ്രഹങ്ങളെ നിരസിച്ചാൽ ദൈവത്തിന്റെ ആജ്ഞയെ നിരസിക്കുകയാണ്. ദൈവം എന്നെ സന്തോഷിക്കാൻ ഉണ്ടാക്കിയതാണ്. ബെത്ത് ഒരു ക്രിസ്തീയ ഭവനത്തിലാണ് വളർന്നത്. അവർ മാനസികമായോ ശാരീരികമായോ ലൈംഗികമായോ പീഡിപ്പിക്കപ്പെട്ടില്ല. ഞായറാഴ്ച തോറും അവർ പള്ളിയിൽ പോയി യേശുവിനായി തന്റെ ജീവിതം കൊടുത്തു. അകമയുള്ള കോളിളക്കത്തെക്കുറിച്ച് അവർ ചിന്തിക്കാൻ ആഗ്രഹിച്ചില്ല. ഞാൻ കരുതുമായിരുന്നു, ഞാൻ ഉല്ലാസവതിയാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയാൽ എന്റെ ജീവിതം നന്നാവുമായിരുന്നു. എന്നാൽ ചെറുപ്പം മുതൽ മാതാപിതാക്കന്മാരാൽ സ്വീകരിക്കപ്പെട്ട ചിലരെ ഞാൻ കണ്ടു. അവർ രാത്രിയാണ് വീട്ടിലേക്ക് എത്തുക. അവർ സ്വയം മുറിപ്പെടുത്തും. അവരുടെ ശരീരത്തിൽ വിവിധ തരത്തിൽ വെട്ടിമുറിക്കും. കാരണം അവർക്ക് അവരെ ഇഷ്ടമല്ല. ഞാൻ കരുതി, ഞാൻ നേരായി ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷിക്കാം, ഞാൻ ഇതാവും അതാവും എന്നൊക്കെ. പക്ഷെ നേരായി ജീവിക്കുന്നവർ പലരും ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനാവില്ലെന്ന്. ദൈവത്തെ കൂടാതെ നാം ഒന്നും ആവില്ല എന്നും. ബെത്ത് സ്വതന്ത്രയാവാൻ ആരംഭിച്ചത് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദി മൈൻഡ് വായിച്ചപ്പോഴാണ്. ബാറ്റിൽ ഫീൽഡ് ഓഫ് ദി മൈൻഡ് എന്ന പേര് തന്നെ, ഞാൻ പോരാടുന്ന ഓരോ യുദ്ധവും ആദ്യമായി വിജയിക്കേണ്ടത് മനസ്സിലാണെന്ന് പറയുന്നു. ബെത്ത് പറയുന്നു, ബാറ്റിൽ ഫീൽഡ് ഓഫ് ദി മൈൻഡ് ഹോമോസെക്സുവാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചെന്ന്. കാരണം ചിന്തകൾ മാറാതിരുന്നാൽ ഒരിക്കലും തന്റെ ജീവിതം മാറില്ലെന്ന് കണ്ടുപിടിക്കാൻ ഇതവളെ വളരെയേറെ സഹായിച്ചു. ദൈവവചനത്താൽ മനസ്സ് പുതിപ്പിക്കാനാവുമെന്ന് അവർ പഠിച്ചു. ഞാൻ ഈ പുസ്തകം വായിച്ചു. ദൈവവചനത്തിൽ ഞാൻ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ മനസ്സ് പുതുപ്പിക്കണം. അതാണ് ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചത്. മാനസിക പിരിമുറുക്കമുണ്ടെങ്കിൽ തീർച്ചയായും മാറാമെന്ന്. നമുക്ക് പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് യുദ്ധം ജയിച്ചില്ലെന്ന് ബെത്ത് പറയുന്നു. ഒരു സ്വിച്ച് അമർത്തിയ ഉടനെ അവർ വ്യത്യസ്തമായി ചിന്തിക്കാൻ ആരംഭിച്ചില്ല. പക്ഷേ യുദ്ധം എത്രമാത്രം കഠിനമാണോ അത്രയും സുഖം പിന്നീട് നമുക്ക് കൈവരിക്കാനാവും. സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ലെന്ന് ഇത്രയും കാലം നിങ്ങളെ കെട്ടിവരിഞ്ഞിരുന്ന നുണകൾ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. സത്യം മനസ്സിലാവും. അതുകൊണ്ട് മറുകരയിലേക്ക് യാത്ര ചെയ്യൂ. ഇന്ന് എനിക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിരിക്കാൻ തോന്നുന്നു. ഇതായിരുന്നു ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. അതൊരു വലിയ ഭാരമാണ്. യേശു പറഞ്ഞു, എൻ്റെ മുഖം ലഘുവാണ്, എൻ്റെ ഭാരം ലളിതമാണ്. ഞാൻ ഈ കുരിശ് ചുമക്കുന്നു, പക്ഷേ പണ്ട് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളെക്കാൾ ഇത് എത്രയോ ഭേദമാണ്. നിങ്ങൾക്ക് ഇത്തരം കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നു, മാറ്റമുണ്ടാക്കാനാവുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പിരിമുറുക്കമുണ്ടെങ്കിൽ, എന്തെങ്കിലും വിധത്തിൽ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദുശ്ശീലമുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റിയെടുക്കാനാവും എന്ന് പ്രതീക്ഷിക്കാം. അതിനായി ദൈവവചനത്താൽ നിങ്ങൾ മനസ്സ് പുതുപ്പിക്കണം. സദൃശവാക്യം 15:15 എൻ്റെ ജീവിതത്തിൽ വളരെയധികം സഹായകമായിരുന്നു. കാരണം ഞാനൊരു പ്രതികൂല ചിന്താഗതിക്കാരിയായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ എനിക്കെന്തോ മോശമായത് നടക്കാൻ പോകുന്നുണ്ടെന്ന ഭീഷണി മുഴങ്ങിക്കൊണ്ടിരുന്നതായി തോന്നി.
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ ലൈംഗിക പീഡനത്തിനിരയായി. പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. പല മോശമായ കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു എന്നൊക്കെ. ഞാൻ ആ മോശമായ കാര്യങ്ങളെ ഭയന്നു. ഞാൻ അത്തരം കാര്യങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചത് എന്നെ അവയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. നാം നല്ലത് നടക്കും എന്നെപ്പോഴും പ്രതീക്ഷിക്കണം. ചീത്ത കാര്യങ്ങൾ നടക്കുമെന്നല്ല. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യം 15:15 പറയുന്നു, അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലമാകുന്നു, അവൻ സദാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് തനിക്കെപ്പോഴും ചീത്ത കാര്യങ്ങളെ നടക്കൂ എന്ന് അത് നടക്കുന്നതിന് മുൻപ് പറഞ്ഞുകൊണ്ടിരിക്കൽ. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, എന്നാൽ സന്തുഷ്ടഹൃദയനോ നിത്യ ഉത്സവം. അനുകൂലമായ ചിന്തകൾ ചിന്തിക്കാൻ ആരംഭിക്കൂ എന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ലതേ ഭവിക്കൂ എന്ന് പ്രത്യാശിക്കുക. ദൈവവചനത്തിലൂടെ നിങ്ങളുടെ മനസ്സ് പുതുപ്പിച്ച് നിങ്ങളെ മാറ്റാനൊരവസരം നൽകുവിൻ. അപ്പോൾ ദൈവത്തിന്റെ നല്ല പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാവുന്നത് കാണാം. തുടർന്ന് കാണൂ ഈ ഓഫറിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ദൈവം അനുഗ്രഹിക്കട്ടെ.